പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഗൾഫിലെ ചുറ്റുപാടുകളിലൊക്കെ പള്ളികളിൽ പക്ഷേ ഇമാമന്മാർ മറ്റു മദ്ഹബ് ഷാഫിഈ മദ്ഹബ് അല്ലാത്ത മദ്ഹബിലുള്ള ഇമാമിയങ്ങളുള്ള പ്രദേശം, പ്രത്യേകിച്ച് നമ്മുടെ മൾട്ടി നാഷണൽ സൊസൈറ്റി ഒക്കെ ആയതുകൊണ്ട് അപ്പൊ പള്ളിയിലെ ഇമാമ് കുനൂത്ത് ഓതുന്നില്ല എന്ന് വിചാരിച്ച് സുബ്ഹി നിസ്കാരം റൂമിൽ നിസ്കരിക്കാൻ പറ്റുമെന്ന ചോദ്യം, അത് പറ്റില്ല. പള്ളിയിൽ തന്നെ പോവലാണ് ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠത, അതിന്റെ കൂലിയും പുണ്യവും അങ്ങനെയാണ്. ഒരുപാട് മദ്ഹബുകൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ നിസ്കാരത്തിന് കുഴപ്പം സംഭവിക്കൂല. നമ്മുടെ ഇമാമ എന്ത് ചെയ്തില്ല, കുനൂത്ത് ഓതിയില്ല എന്ന് വിചാരിക്കുക. അല്ല, റാത്തിബ ഇമാമ ഇവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിച്ച ഇമാമ, അതുകൊണ്ട് അയാളെ മാറ്റാൻ നമുക്ക് നിർവാഹമില്ല, അയാളുടെ പിന്നിലല്ലാതെ ജമാഅത്ത് കിട്ടുകയുമില്ല. അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇമാമ കുനൂത്ത് ഓതാൻ സമയം തന്നാൽ നിങ്ങൾ ഓതിക്കോളൂ. ഇമാമ കുനൂത്ത് ഓതാൻ സമയം തന്നില്ല, നേരെ സുജൂദിലേക്ക് പോയി, ഇമാമിനെ തുടർന്നേക്കണം. ആ നിസ്കാരം സ്വഹീഹുമാണ്. ഇൻഷാല്ലാഹ് വിചാരിച്ച് റൂമിൽ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ തന്നെയാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ വസ്തു നോക്ക്, വസ്തു എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരാണ് ഈ ലാൻഡിന് സ്ഥലത്തിന് വസ്തു എന്ന് പറയാ. വസ്തു നോക്കലും ആശാരിയെ കൊണ്ട് കൊച്ചടിപ്പിക്കലും കട്ടിലവപ്പിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മലബാർ ഭാഗത്തൊക്കെ ലാൻഡിന് വസ്തു എന്ന് പറയോ? അല്ലല്ലോ അല്ലേ, സ്ഥലം തന്നെ പറയുള്ളൂ. പക്ഷെ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ? തിരുവനന്തപുരത്തേക്കല്ലേ അവിടെ വസ്തു വകകൾ വസ്തു. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി നമ്മൾ അതിൽ മനസ്സിലാക്കൽ വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളും പല ആചാരങ്ങളും ഒക്കെ വരുന്ന കാലമാണ്. നമുക്ക് ശരിയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം, എന്റെ പരിമിതമായ അറിവിൽ വന്നിടത്തോളം, നമുക്ക് അങ്ങനെ ഒരു ഒരു വാസ്തുശില്പം നോക്കി വീട് കെട്ടുക എന്ന് പറഞ്ഞ സങ്കല്പം ഞാൻ വായിച്ചിടത്തോളം കണ്ടിട്ടില്ല. ശരിയത്തിൽ നമ്മുടെ ഇസ്ലാമിന്റെ കിതാബുകളിലോ മറ്റോ എന്റെ പരിമിതമായ അറിവിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം കാണുന്നേയില്ല. പിന്നെ പിശാചുക്കളൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണെന്ന തോന്നലുള്ള സ്ഥലം, നബിതങ്ങൾ ഒരിക്കൽ ഒരു പ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ നമുക്ക് നിസ്കരിക്കേണ്ട, ഇന്നഹ വാദി ശൈത്വാൻ, അത് പിശാചിന്റെ താഴ്വരയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിസ്കരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും. അപ്പോ പിശാചുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാകാം. മുമ്പൊരു ആൽത്തറയോ ഒരു അമ്പലത്തറയോ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമോ ഹിന്ദുക്കളൊക്കെ താമസിച്ചു പോയ സ്ഥലം നമ്മൾ വീട് വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കാതിരിക്കലാണ് നല്ലത്. കാരണം അവിടെ പിശാചിന്റെ ശല്യങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും, ഉറപ്പാണ്. അല്ലാത്തിടത്തോളം നമ്മൾ ഖിബ്ല ക്ലിയർ ചെയ്യുക, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വലത്തോട്ടൊരു ഇടത്തോട്ടും ശരിയാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ചുമരിലേക്ക് സ്ട്രൈറ്റ് നിന്നാൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഖിബ്ലയെ കണക്കാക്കിയിട്ട് നമ്മൾ വീട് കണക്കാക്കിയാൽ അൽഹംദുലില്ലാഹ് അതിനൊരു നല്ല ബറക്കത്തുള്ളൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു സയ്യിദിനെയോ ഒരു ആലിമിനെയോ നല്ല തഖ്വയുള്ള ഒരു മനുഷ്യനെയോ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഇത് സ്വഹാബികൾ ചെയ്യിച്ചിട്ടുണ്ട് നബിതങ്ങളെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ ചര്യയാണ്, നല്ല ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിക്കുക എന്നുള്ളത്. എന്നല്ലാതെ ബാക്കി വിഷയം ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് മാറി താമസിച്ചേക്കണം ഇത് മാറ്റിയേക്കണം എന്നൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കണം. ഈ ആശാരി എന്ന് പറയുന്ന ആൾ മുസ്ലിം അല്ലല്ലോ, അയാൾ ഹിന്ദുവാണ്. ആശാരിയുടെ കണക്ക് നോക്കലും പോക്കും വരവും എന്നൊക്കെ പറഞ്ഞാൽ പിശാചുക്കളുടെ വരവും പോക്കിനെ കുറിച്ച് ആശാരിമാർ പറയാറുള്ളത്. അവരോട് ചോദിച്ചു നോക്കി എന്താ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നാലിന്ന ശൈത്താൻ പോകുന്ന വഴിയാണ് പറയുന്നത്. അവർക്ക് ഇപ്പൊ വാതിൽ തുറന്നച്ചാലും ജനൽ വെച്ചാലും അവിടെ ഇതിന്റെ ഈ ഇരുമ്പിനെ തുളച്ചു കയറാൻ പറ്റുന്ന ആൾക്കാരാണ് പിശാചുക്കള്. അപ്പൊ ആ ഒരു പോക്കിനെ ചൊല്ലിയൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നിബിധങ്ങൾ പറഞ്ഞത് എന്താ, ആ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിലേക്ക് ഒരു ശൈത്താനും വരൂല. ആയത്തിൽ കുറിച്ച് ഓതി കടക്കുന്ന ഒരു മനുഷ്യന് സുബഹി വരെ ഒരു പിശാചിന്റെ ശല്യവും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ആശാരിയെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിക്കണ്ട. ഇന്നൊക്കെ എഞ്ചിനീയർമാരില്ലേ, നിങ്ങൾക്ക് ആ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കില്ല, എഞ്ചിനീയർ വിളിക്കുക. അന്ന് ആശാരിമാർ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇന്നും അവർ ചെയ്തു പോരുന്നത്. അവരെല്ലാം വിളിക്കേണ്ടത് നല്ലൊരു ആലിമിനെ, ഒരു സയ്യിദിനെ, ഒരു നല്ലൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട്, ഒരു നല്ലൊരു തഖ്വയുള്ള ആളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വീടിന്റെ കുറ്റിയടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ വീട്ടിൽ ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ അവിടെ യാതൊരു പ്രയാസവുമില്ല. അപ്പൊ അന്ന് ബാക്കി പല വിഷയങ്ങളും ഇന്ന് ഇതിലൊക്കെ ചൂഷണവും നടക്കുന്നുണ്ട്. നിങ്ങൾ വല്ല കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് ഒരാളെ കൊണ്ടുവന്നു, അയാൾ പറയാം നിങ്ങൾ വീടിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മോശമല്ലേ? ഇക്കോൽ എന്നെ വിളിച്ചുകൊണ്ടിട്ട് ഞാനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അപ്പൊ ഇവിടെ നിന്ന് കുളിച്ചോടുന്ന് നീട്ടി ഒരു തക്കവയുള്ള ആൾക്കാരെ നോക്കിക്കോളി. പ്രത്യേകിച്ച് വലിയ ചൂഷണമുള്ള ലോകമാണിത്, ഭയങ്കര ചൂഷണമാണ്, ഭയങ്കര ചൂഷണം നടക്കുന്നുണ്ട്. എനിക്കൊന്ന് പേരെടുത്ത് ആളെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, എനിക്കറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പച്ച സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്.
അത് പല പേരും ഷെയ്ഖാണെന്നും മുറബിയാണെന്നും അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തഖ്വ ജീവിതത്തിൽ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ തട്ടിപ്പ് നടത്തുന്ന കാലമാണ്. നമ്മൾ സൂക്ഷ്മതയിൽ ജീവിക്കുക, സൂക്ഷ്മത ഉള്ള ആളുകളെ കണ്ടെത്തുക, അത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ്. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ചോദ്യം അനുവദനീയമാണോ എന്ന് എനിക്കത് അറിയില്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഉള്ളുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ബോണ്ടിനെ പോലെയാണോ? അതാണോ മ്യൂച്വൽ ഫണ്ട്? എനിക്കറിയില്ല, ഞാനത് പഠിച്ചു നോക്കട്ടെ.